മനോഹരമായ 14 ദിവസങ്ങൾക്ക് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. അതെ, ക്വാറന്റൈൻ കാലയളവ്. നമ്മളൊക്കെ വിചാരിക്കും ക്വാറന്റൈൻ വളരെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ അനുഭവിച്ച് നമ്മളൊരു റൂമുകളിൽ അടഞ്ഞു പൂട്ടിയിരിക്കേണ്ട കാലയളവാണ് ക്വാറന്റൈൻ എന്നാൽ. എന്നാൽ എനിക്ക് പറയാനുള്ളത് മറ്റൊരു തരത്തിലേക്കാണ്. എൻ്റെ 14 ദിവസത്തെ ഞാനെങ്ങനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചു, ഈ 14 ദിവസങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു മുതൽക്കൂട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ക്വാറന്റൈൻ കാലയളവിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആരും അതൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം, പ്രത്യേകിച്ച് പ്രവാസികൾ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിൽ വരുന്ന കാലയളവ് 1-2 മാസത്തിന് വരുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ലീവിന് വരുന്നവരുണ്ടാകും. 14 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമം നേരിടുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമായിട്ട് ഈ കാലയളവിനെ, നമുക്ക് നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള ഒരു കാലയളവായി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ 14 ദിവസമല്ല, ഇതിൽ കൂടുതൽ ദിവസം ഇരിക്കാമായിരുന്നു എന്ന് തോന്നും. പരമാവധി എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിൽ തന്നെ ക്വാറന്റൈൻ സൗകര്യമുള്ളവർ വീട്ടിൽ തന്നെ ക്വാറന്റൈൻ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ സൗകര്യമുള്ളവർ അങ്ങനെ തന്നെ, അല്ലാത്തവർക്ക് ഈ ടിപ്സ് പകർത്തിയെടുത്താൽ രസകരമായിട്ട് 14 ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും. എനിക്ക് ഉറക്കം, ഞാൻ ഉറങ്ങി തീർക്കുകയല്ലായിരുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് സമയം മതിയാകാതെ വരികയായിരുന്നു. ഈ 14 ദിവസം എണീറ്റ ഉടനെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കൈക്കാം, നമുക്ക് നമ്മുടെ ദൈവത്തോട് അടുക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ ഉപയോഗിക്കാം. നമുക്ക് നല്ല ഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ച് നല്ല സുഖമായിട്ട് മറ്റൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് നമ്മുടെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള സമയമായിട്ടാണ് ഈ കാലയളവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. രാവിലെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വ്യായാമം നിർബന്ധമാണ് ഈ കാലയളവിൽ എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ വ്യായാമം നമ്മളൊരു നിർബന്ധമായിട്ട് നമ്മൾ ചര്യയായിട്ട് കൊണ്ടു നടക്കേണ്ട കാലയളവാണ്. ആ വ്യായാമം ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വെച്ച് നമുക്ക് വ്യായാമം ചെയ്യുകയാണെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ്. നല്ലൊരു ആപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ മറ്റു വ്യായാമങ്ങൾ അറിയുന്നവർ, റൂമിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ മാത്രമാണല്ലോ നമുക്ക് ക്വാറന്റൈൻ കാലയളവിൽ ചെയ്യാൻ പറ്റുക, അപ്പോൾ അത് ചെയ്യാം. രണ്ടാമത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ പഠിക്കാനുള്ളത് നമുക്ക് പഠിക്കാം. ഞാൻ ഖുർആൻ തജ്വീദ് അനുസരിച്ച് പഠിക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കി. യൂട്യൂബിൽ ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് പഠന സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ്. നമുക്കൊന്നും സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. അതൊക്കെ ഒരു സമയം എടുത്ത് നമുക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു രുചി നമുക്ക് കിട്ടുക. അടുത്തത് ഭാഷാ പഠനം. ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിന് ഒക്കെ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നിരവധി കോഴ്സുകൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വാട്സപ്പ് വഴി പഠിപ്പിക്കുന്ന കോഴ്സ് വളരെ നന്നായി തോന്നി. കുറഞ്ഞ ഫീസ് അവരൊക്കെ വാങ്ങുന്നുള്ളൂ. ആരെങ്കിലും കമൻറ്റിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ തരാൻ തയ്യാറാണ്. അതുപോലെ നല്ല ഭക്ഷണം കഴിക്കാൻ ഈ കാലയളവ് ഉപയോഗപ്പെടുത്തുക. നമ്മൾ വീട്ടുകാരോട് പറയാം, ഉമ്മ അല്ലെങ്കിൽ ഭാര്യയോട് ഒക്കെ നല്ല ഭക്ഷണം, നമ്മൾ പറയുന്ന ഭക്ഷണങ്ങൾ അവരുണ്ടാക്കി തരാൻ തയ്യാറാണ്. ക്വാറന്റൈൻ കാലയളവ് എന്ന് വെച്ചാൽ പ്രവാസികളൊക്കെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് പരമാവധി ചിലവ് കുറയ്ക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. വന്ന ഉടനെ നാട്ടിൽ ബന്ധുവീടുകളിലൊക്കെ സന്ദർശനം നടത്തി ഒരുപാട് ക്യാഷ് ചിലവാക്കുന്ന ഒരു പ്രവണത പല പ്രവാസികളിലും കാണാറുണ്ട്. അതൊക്കെ ഒഴിവാക്കാം. വീട്ടിൽ തന്നെ ഇരുന്ന് നല്ല ഭക്ഷണം കഴിച്ച് നന്നായി ഉറങ്ങി നന്നായി ചിന്തിച്ച് പുതിയ ജീവിതത്തിലേക്കുള്ള ഇനിയുള്ള പടവുകൾ കയറാൻ ആവശ്യമായ കാര്യങ്ങൾ
നേടിയെടുക്കുവാൻ വേണ്ടിയും നമുക്കുള്ള കഴിവുകളെ രാഗി മൂർച്ച കൂട്ടുന്നത് പോലെ മൂർച്ച കൂട്ടിയും കൂട്ടാനും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു കാലയളവ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു സുവർണ കാലഘട്ടമായിട്ട് സുവർണ കാലയളവായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. എല്ലാവരും അങ്ങനെ ചെയ്യണം. അങ്ങനെ അല്ലാതെ വീട്ടിലിരുന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വീട്ടുകാരെ കാണാം. നമ്മുടെ വീട്ടുകാരോട് നമുക്ക് മുകളിൽ നിന്ന്, മുകളിലാണ് ക്വാറന്റൈൻ, മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജനാലയ്ക്ക് പുറത്ത് നിന്നെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം സംസാരിച്ച് നല്ല രീതിയിൽ കാലയളവ് നമുക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് എല്ലാ ക്വാറന്റൈൻ കഴിയുന്ന വ്യക്തികൾക്കും ആശംസിക്കുന്നു. പുതിയതായി നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു ടൈം ടേബിൾ ഇതുപോലെ ഉണ്ടാക്കി ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് ക്വാറന്റൈൻ കാലയളവിനെ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഗൈസ് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി. താങ്ക് യു.